മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. വിഷം മയിപ്പിക്കുന്ന നുണപ്രചാര വേലകളുമായി നാട്ടിൽ അങ്ങനെയും വളരെ സജീവമായി രംഗത്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മതനിരപേക്ഷത എന്നത് കൈവിടാതെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സെക്യുലറിസം ഒരു തട്ടിപ്പാണ് എന്ന ദേശവിരുദ്ധ മുദ്രാവാക്യവുമായിട്ടാണ് കുറെ പേർ വരുന്നത്. അവരാണ് ദേശസ്നേഹികൾ എന്നാണ് വ്യാഖ്യാനം. ഈ തരം പ്രചാരവേല നടത്തുന്നവരാണ് ദേശവിരുദ്ധ ശക്തികൾ എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും നമുക്ക് വേണ്ടതില്ല. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും രാവിലെ സ്കൂൾ പാർലമെന്റിൽ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണത്? ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഇങ്ങനെ തുടങ്ങിയ പ്രതിജ്ഞ അതിനർത്ഥമില്ല. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരൻ എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ്. കേരളം ഇപ്പോൾ ജിഹാദി എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു, പോട്ടെ. പക്ഷെ ഇതൊന്നും നമ്മുടെ വേസ്റ്റ് എന്ന കാര്യമല്ല. കേരളത്തിന് ഒരു പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്. ഭാരതത്തിന്റെ സംസ്കൃതി തന്നെ ലോക സമസ്ത സുഖമോ ഭവന്തു, എല്ലാവർക്കും സുഖമായി എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ കഴിയുന്ന ഒരു സങ്കല്പമാണ് ഭാരതീയ സങ്കല്പം. അതിനെ തകർക്കുന്ന ഏത് വിഭാഗീയ വിദ്വേഷ പ്രചാര വേലയും കുഞ്ഞുങ്ങളുടെ മനസ്സിനെ അല്ല കേരള സമൂഹത്തെ തന്നെ ബാധിക്കില്ല. ഇക്കാര്യങ്ങളിലെല്ലാം രാജ്യത്തിന്റെ മൂല്യം, രാജ്യത്തിന്റെ മതനിരപേക്ഷത, സൗഹാർദ്ദം, പരസ്പരമുള്ള സ്നേഹം, അനീതിക്കെതിരായ ശക്തമായ ശബ്ദം, ഇതെല്ലാം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ മുദ്രാവാക്യമായി മാറേണ്ടതുണ്ട്. തീർച്ചയായും അത്തരമൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ എസ് പി സിക്കുള്ള പങ്ക്. സി കെ നാണു MLA അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി MK പുഷ്കരൻ IPS മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ PTA പ്രസിഡന്റ് TM രാജൻ, ഒഞ്ചം പഞ്ചായത്ത് പ്രസിഡന്റ് PV കവിത, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ TK രാജൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കിഴക്കേൽ ഗോപാലൻ, P പ്രസീത, മുരളീധരൻ KK, വിനീഷ് DC തുടങ്ങിയവർ സംസാരിച്ചു. അതിന് പല വിദ്യാഭ്യാസ രംഗത്തെ പലരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി ഇതുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങളൊക്കെ നടത്തി നമ്മൾ ആ മേഖലയിലേക്ക് നീങ്ങുക. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തിൽ CTK രാജൻ സൂചിപ്പിച്ചതുപോലെ ഇത് മത്സ്യത്തൊഴിലാളി മേഖലയാണ്. ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ ഇത് PHSC, രണ്ട് ഹയർ സെക്കൻഡറി, ഇത് ബോയ്സ് ആൻഡ് ഗേൾസ്, അതുപോലെ തൊട്ടടുത്ത് മടപ്പള്ളി കോളേജ്. ആ മടപ്പള്ളി കോളേജ് ഇത് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജായി മാറുകയാണ്. അവിടെയും മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് പ്രധാനമായി പൈക്കുന്നത്. ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര കാലത്ത്, സ്വാതന്ത്ര്യം ഒരു സ്റ്റേറ്റായ കാലം തുടങ്ങി, അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. രുചിയുടെ നവരസ ഭാവങ്ങൾ ഗ്രിഫി റെസ്റ്റോറൻറ്റ്, 4th ഫ്ലോർ ഗ്രിഫി ഷോപ്പിംഗ് കോംപ്ലക്സ്, എടോടി, വടകര.